ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ തൈര് കൊണ്ടുള്ള ഒരു ഐസ്ക്രീമിൻ്റെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ട്രോബെറി ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് ഒന്ന് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് ഉപയോഗിച്ചിട്ട് ഇതുപോലെ തന്നെ ഐസ്ക്രീം ഉണ്ടാക്കാം കേട്ടോ ഇത് കടയിൽ നിന്ന് വാങ്ങുന്ന ഐസ്ക്രീമിനെക്കാളും കുറച്ചുകൂടെ ഹെൽത്തിയാണ് അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഇതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് പുളി ഇല്ലാത്ത നല്ല കട്ട തൈരാണ് ഇപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് ഞാൻ ഇതിന് എടുക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ തൈരാകുമ്പോൾ തീരെ പുളി ഉണ്ടാവില്ല നല്ല കട്ട തൈരാണ് ഞാനും പിന്നെ വേണ്ടത് സ്ട്രോബെറി ആണേ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ തൈരിന് തീരെ പുഴി ഉണ്ടാവാൻ പാടില്ല പിന്നെ നമ്മളിപ്പോൾ സ്ട്രോബെറിയാണ് എടുത്തിട്ടുള്ളത് ഇനി സ്ട്രോബെറി ഇല്ലാത്തവർക്ക് അതായത് സ്ട്രോബറി കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സ്ട്രോബറിൻ്റെ ക്രഷ് ഉപയോഗിച്ചാലും മതി കേട്ടോ ഇത് ഈ ഒരു ക്രഷ് കേക്കിലൊക്കെ സ്ട്രോബെറി കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലും ചേർക്കാം ചേർക്കലുണ്ട് ഞാൻ അപ്പോൾ സ്ട്രോബറി ക്രഷോ അല്ലെങ്കിൽ ഇനി സ്ട്രോബറിയോ ഉപയോഗിക്കാം സ്ട്രോബെറി ഐസ്ക്രീം ആണെങ്കിൽ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഇതേ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് വേറെ ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ട് വേറെ വേറെ ഫ്ലേവറിലുള്ള ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കാം ഇപ്പം ഞാൻ ഈ സ്ട്രോബെറീനെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തത് അപ്പോൾ എത്ര സ്ട്രോബറി വേണമെന്നുള്ളൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് എടുക്കാണ്ടോ ഞാനിപ്പോൾ ഏകദേശം ഒരു പത്ത് സ്ട്രോബെറിയോളം ഇട്ട് അരച്ചെടുത്തതാണിത് മിക്സിൻ്റെ ചെറിയ ജാറാണ് കേട്ടോ ഞാൻ ഈ സ്ട്രോബെറി അരച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര അപ്പം നിങ്ങൾ എത്ര ഐസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും അളവിൽ വേണ്ട പഞ്ചസാര ചേർക്കുക ചേർക്കാം ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ൊന്ന് അടിച്ചെടുത്താം എനിക്ക് പഞ്ചസാര കുറച്ചുകൂടെ വേണമെന്ന് തോന്നിയതിനെക്കൊണ്ട് ഞാനൊരു രണ്ട് രണ്ട് ടേബിൾ സ്പൂണോ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്നുകൊണ്ടൊന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ ഇപ്പം നമുക്ക് സ്ട്രോബെറിയൊക്കെ നല്ല പേസ്റ്റ് ആയിട്ട് അരഞ്ഞ് കിട്ടിയത് ഇനി ഇതിലേക്ക് ഞാൻ ഈ മിൽക്കി മിസ്റ്റിൻ്റെ തൈര് ഒഴിച്ച് കൊടുക്കാൻ പോകണേ അപ്പം ഏകദേശം ഒരു അരഗ്ലാസിൽ കൂടുതൽ തൈര് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ് ശ്രദ്ധിക്കണം തീരെ പുളിയില്ലാത്ത തൈര് വേണം ഇതിലേക്ക് ഇതിലേക്കെടുക്കാൻ ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം അത് നമുക്ക് നല്ല പേസ്റ്റായി കിട്ടിയാണ് ഇനി ഇത് ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എത്രത്തോളം ഐസ്ക്രീം വേണോ അത്രയും തൈരാണ് ചേർക്കേണ്ടത് അപ്പോൾ ഞാനിതിലിപ്പോൾ കുറച്ച് തൈര് ഒഴിച്ചിട്ടുള്ളൂ ഇനി ബാക്കി തൈര് ഞാൻ ഈ ഒരു ബൗളിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മൾ സ്ട്രോബെറി അരച്ചെടുക്കുന്ന സമയത്ത് സ്ട്രോബെറീൻ്റെ എണ്ണം കൂടിയെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല സ്ട്രോബെറീൻ്റെ ഫ്ലേവർ കുറച്ചുകൂടെ ഒന്ന് മുന്നിട്ട് നിൽക്കും ഞാനിപ്പോൾ ഒരു ഏകദേശം പത്ത് സ്ട്രോബെറിയാണ് ഇതിൽ അരച്ചിട്ടുള്ളത് ഇതിപ്പോൾ മിക്സ് ആക്കി എടുക്കുകയാണ് ഇനി ഇത് നമുക്ക് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇത് ഈയൊരളവ് കുറച്ച് കൊണ്ട് ചെറിയ ജാറിൽ കൊള്ളൂല കൊണ്ട് ഞാൻ കുറച്ച് വലിയ ജാർ എടുത്തിട്ട് ഈയിലേക്കും ഒഴിച്ചു കൊടുത്തേ എന്നിട്ട് നമുക്കത് വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം ഇപ്പം ഞാനത് അടിച്ചെടുത്തു കേട്ടോ ഇപ്പോൾ നമുക്ക് ഐസ് ക്രീമിനുള്ള സംഭവങ്ങളൊക്കെ ഏകദേശം സെറ്റ് ആയ വളരെ എളുപ്പമാണ് തൈരും പഞ്ചസാരയും പിന്നെ നമ്മൾ ഏത് ഫ്ലേവറിലുള്ള ഫ്രൂട്ടാണ് എടുക്കുന്നത് അത് എല്ലാം കൂടെ കൂട്ടി ഒന്ന് അടിക്കുകയും വേണ്ടു എന്തായാലും ഇനി ഞാനത് നമ്മുടെ ഐസ്ക്രീം സെറ്റാക്കാനുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഒറ്റ കാര്യം ശ്രദ്ധിക്കാനുള്ളു പുളിയില്ലാത്ത തൈരെടുക്കണം പുളിയുള്ള തൈരായി കഴിഞ്ഞാൽ നമ്മൾ ഐസ്ക്രീമിനും കുറച്ച് പുളിയായി പോകും ഇനി നമുക്കത് അടച്ചിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഫ്രീസറിലാണ് വെക്കുന്നത് ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് ഫ്രീസർ കുറച്ച് കൂട്ടിയിട്ട് വേണം നമ്മൾ ഈ ഐസ്ക്രീം ക്രീം സെറ്റാകാൻ വെക്കാൻ ഫ്രീസറിൽ നമ്മൾ നോർമൽ ലെവലിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് സെറ്റ് ആയി കിട്ടൂല ഒരു മിനിമം എട്ട് മണിക്കൂർ ഞാൻ സാധാരണ ഓവർനൈറ്റ് ആണ് സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കല് ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ പിറ്റന്നേക്ക് നല്ല സെറ്റായി കിട്ടും ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഞാനിപ്പോൾ ഇത് ഇന്നലെ സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രീസറിലേക്ക് വെച്ച ഐസ്ക്രീമാണ് ക്രീമാണ് അത് ഞാനിപ്പോൾ പുറത്തേക്കെടുത്തത് ഒന്ന് തുറന്ന് വെക്കാം എന്താ അവസ്ഥ അറിയാലോ അപ്പോൾ കണ്ടിട്ട് ഏകദേശം സെറ്റായ പോലെയുള്ളത് നമുക്ക് സ്കൂപ്പ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് എടുത്ത് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ചെരിഞ്ഞ് പോയി അതാണ് ഈ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ആയത് അപ്പം ഞാൻ സ്കൂപ്പ് ചെയ്തെടുത്തു അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഐസ്ക്രീം ഇവിടെ റെഡി ആണ് ഇതുപോലെ ഞങ്ങൾക്ക് മാങ്ങ ഉപയോഗിച്ചിട്ട് മാംഗോ ഐസ്ക്രീം ക്രീം ഒക്കെ ഉണ്ടാക്കാം കേട്ടോ നമ്മൾ വാങ്ങുന്ന ഐസ്ക്രീമിനേക്കാളും ഹെൽത്തി ആണ് കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ അത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ആകെ മൂന്ന് ഇൻഗ്രീഡിയൻസേ വേണ്ടു തൈര് പിന്നെ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് പിന്നെ പഞ്ചസാര വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വിചാരിക്കുന്ന ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് തട്ടോ പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാറുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ആ ബെല്ലൈക്കണോടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം കേട്ടോ അതിൽ തന്നെ ഓൾ പ്രെസ് ചെയ്താൽ മാത്രമേ ഞാനിന്ന് റെസിപ്പീസിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ